ഒട്ടും ബോറടിപ്പിക്കാതെ ഞാൻ ആദ്യമായി നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടിട്ട് അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം. അതും നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് കാണണം. നിങ്ങൾ മാത്രം പറഞ്ഞാ പോരാ. ഞാൻ പറഞ്ഞേ നിങ്ങൾ ഇന്നലെ വന്നത് പറഞ്ഞു എന്താണ് വീഡിയോ മനുഷ്യനാണോ? അല്ല എന്തായിക്കോട്ടെ, തിന്ന സാധനം ചാടാൻ പാടുണ്ടോ? നമ്മള് വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വെള്ളം പറഞ്ഞ പോലെ ഉപ്പിലിട്ട ഐറ്റംസുകൾ പല ആരോഗ്യപരമായിട്ടുള്ള പല ഇഷ്യൂസും ഒക്കെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. നോമ്പ് കാലമാണ്, കാലിവയർ, ഭക്ഷണം കഴിക്കാതെ അതുവരെ നോമ്പെടുത്തിട്ടുള്ള ആളുകൾ കൂടുതലായിട്ട് ഇതുപോലത്തെ പാനീയങ്ങളൊക്കെ കുടിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. ഇത് വളരെ മാന്യമായിട്ട് ഒരു ദിവസം വന്ന് ഉപദേശങ്ങളെല്ലാം കൊടുത്ത് അത് ചൂടുവെള്ളത്തിൽ കഴുകണമെന്നെല്ലാം അറിയിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഇവർ വന്ന് ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞ് ആ ഭക്ഷണ സാധനങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൈതച്ചക്ക എടുത്തു കഴിഞ്ഞ് അങ്ങ് വലിച്ചെറിയുകയാണ് ചെയ്തത്. അതാണ് ചാടിച്ച് എന്ന് പറയുന്നത്. അവരുടെ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്, ചാടിച്ച് കളഞ്ഞു എന്നാണ് അവർ ആ വീഡിയോയിൽ മുഴുനീളം സംസാരിക്കുന്നത്. അതെടുത്ത് വലിച്ചെറിയുകയാണ് ഒരു ഓഫീസർ വന്നിട്ട്. പക്ഷേ ആ ചെറുപ്പക്കാരൻ 100% ആ ചെറുപ്പക്കാരൻ ധൈര്യത്തോടു കൂടി അതിൻ്റെ എമൗണ്ട് പിടിച്ച് വാങ്ങി എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെ തന്നെ ചെയ്യണം. കാരണം നമ്മൾക്കും ജീവിക്കണം, മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവം വരാത്ത രീതിയിൽ കൈതച്ചക്ക പോലെയുള്ള മറ്റ് സാധനങ്ങൾ, മാന്യമായിട്ടുള്ള സാധനങ്ങൾ, ഒരുപാട് പാനീയങ്ങൾ ഉണ്ടാക്കി അത് വെറും വയറ്റിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഡയറക്റ്റ് കുടിക്കുന്ന കാര്യമല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. നേരെ മറിച്ച് ഉപ്പിലിട്ട ഐറ്റംസുകൾ, ഇവിടെ കോഴിക്കോട് ബീച്ചിലൊക്കെ ഉണ്ടാകുന്ന പോലെയുള്ള ഉപ്പിലിട്ട ഐറ്റംസുകൾ വിറ്റിട്ട് അതിലൂടെ ചെറിയൊരു ലാഭം ഉണ്ടാക്കി പെരുന്നാളൊക്കെ കൂടാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. അതിനൊക്കെ വന്നിട്ട് ഇവർ വലിയ ഷോ കാണിച്ച്, ഇവർക്ക് ഓൾറെഡി ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിലൂടെ അവർക്ക് സമ്പാദ്യങ്ങൾ ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും, കഴിവില്ലാത്ത ആളുകൾ ഉണ്ടാവും, അവർക്ക് ജീവിക്കണം, അവർക്കും ഉണ്ട് കുടുംബം എന്നൊക്കെ ഇവരെ പോലുള്ള ആളുകൾ മനസ്സിലാക്കുക തന്നെ ചെയ്യണം. ആരോഗ്യം നശിക്കുന്ന രീതിയിലേക്കുള്ള പല പാനീയങ്ങളും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്, അതിനൊരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. നേരെ മറിച്ച് എന്തെങ്കിലും ഉപ്പിലിട്ട ഐറ്റംസുകളൊക്കെ വിൽക്കുന്നത് നിരോധിക്കണം എന്നുള്ള ആവേശം കൊണ്ട്, അതങ്ങനെയാണല്ലോ, വല്ലാത്തൊരു ആവേശമാണ്. ഏതോ ഒരു സ്ഥലത്ത് ഷവർമ കഴിച്ചിട്ട് ഒരു കുട്ടിക്ക് എന്തോ സംഭവിച്ചു, ഫുഡ് പോയിസൺ കയറി എന്തോ സംഭവിച്ചതിന് ലോകം മുഴുവനുള്ള ഷവർമ ചെക്ക് ചെയ്യാനൊരു ആവേശമാണ് 1-2 ആഴ്ച. ആ ആവേശം കൊണ്ട് പൂണ്ടിട്ട് കുറച്ച് ഉദ്യോഗസ്ഥർ അതുവരെ ഇവർ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. അതിനുശേഷം ആരോഗ്യപരമായിട്ട് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ, ഹെൽത്തിലുള്ള ആളുകൾ ഇങ്ങോട്ട് വരുന്നു,
ഫുൾ ഹോട്ടലുകൾ കയറി ചെക്കപ്പ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ആവേശം കൂടി കൊള്ളുകയാണ്. എന്താണ് ആവേശം എന്ന് മനസ്സിലായില്ല. ഇത് ആരെങ്കിലും ഒരാൾ മരിക്കുന്ന സമയത്ത് മാത്രമല്ലല്ലോ ആവേശം വേണ്ടി, തുടക്കം മുതലേ ഇത് കൺട്രോൾ ചെയ്ത് വരികയാണെങ്കിൽ ഒരാൾ മരിക്കില്ല എന്നുള്ളതാണ്. ഇവർക്കൊക്കെ പിന്നെ എന്താണ് ജോലി എന്ന് മനസ്സിലായില്ല. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഏൽപ്പിച്ചിട്ടുള്ള ജോലി 100% ഇവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ, എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല. ഇവർക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആരോഗ്യവകുപ്പിലൊക്കെ ജോലിയിലിരിക്കുന്ന ആളുകൾക്കൊരു പ്രത്യേകത, ഇവർ വെറുതെ ഇങ്ങനെ ഇരിക്കും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, നമ്മളെ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ആരെങ്കിലും ഒരാൾ മരിച്ചതിന് ശേഷം ഒരു മാസം ഇവർക്കൊരു എൻട്രി, വല്ലാത്തൊരു സ്റ്റൈലൻ എൻട്രി. ഇവർ കിടന്ന ഹോട്ടലുകളിലൊക്കെ കയറി ചെല്ലുന്നു, ഇവരൊക്കെ ഭക്ഷണ സാധനം വേസ്റ്റാണെന്ന് പറയുന്നു, ഇവരെടുത്ത് തട്ടുന്നു, മറിക്കുന്നു, തിരിക്കുന്നു, മറിക്കുന്നു. ഒരു മാസം അത് കഴിഞ്ഞ് വീണ്ടും ഇവർ വെറുതെ ഇരിക്കും. അടുത്തൊരാൾ മരിക്കുമ്പോൾ വീണ്ടും ഇവർ അറിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റെതായിട്ടുള്ള ആളുകളെ നിയമിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ 100% ജെനുവനായിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവർ ജോലി ചെയ്യുകയാണ്. ഏതടിസ്ഥാനത്തിൽ ഏതൊരു വ്യക്തിക്കാണ് ഇതുപോലത്തെ അപകടങ്ങൾ സംഭവിക്കുക? ഷവർമ തിന്ന് മരിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. പല ഭക്ഷണ സാധനങ്ങൾ 3-4 ദിവസം പൈകിയ ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടലുകളുണ്ട്. അത് എന്തുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് കയറി ഇറങ്ങി പോകുന്നില്ല? ഇവർ പിന്നെ അതുവരെ എന്തെടുക്കുകയാണ്? ഒരാൾ മരിക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഉപ്പിലിട്ട ഐറ്റംസുകൾ എവിടെ നിന്ന് കഴിച്ചിട്ട് ഏതോ ഒരു കുട്ടി ഒമറ്റ് ചെയ്തു എന്നോ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചു, അപ്പോഴത്തേക്ക് ഇവരങ്ങ് ഇറങ്ങുകയാണ്. നോർമലി ഉപ്പിലിട്ട സാധാ ഐറ്റംസ് വിൽക്കുന്ന കൈതച്ചക്ക, അതുപോലെ കക്കരിക്ക, അതുപോലെ മാങ്ങക വിൽക്കുന്ന ആളുകളുടെ ഇടയിൽക്ക് വന്നിട്ട് ഇവരെ സാധനമൊക്കെ അങ്ങ് വലിച്ചെറിയുക. ഇവർക്കും ജീവിക്കണം. ഒന്നാമതേ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മലയാളികളും ലോകത്തുള്ള ആളുകൾ മുഴുവനുള്ളത്. ഇത്രയും മോശം അവസ്ഥയിൽ എങ്ങനെങ്കിലും കുറച്ച് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത് കളവും കൊലപാതകമൊന്നും ചെയ്യാനല്ലല്ലോ പോകുന്നത്, കൊട്ടേഷൻ ഒന്നല്ലല്ലോ. ഓൾറെഡി ജീവിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പ്രവൃത്തികൾ ചെയ്യുന്നത് വരെ നിയമവിരുദ്ധമാണ് എന്നുള്ള രീതിയിൽ ഇവരങ്ങ് ഇറങ്ങി പുറപ്പെട്ട് 100% ചെക്ക് ചെയ്തതിന് ശേഷമല്ല, അല്ല അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷമാണ്. എന്ത് കാര്യത്തിനാണ് ഈ ഓഫീസർ പേടിക്കേണ്ട ആവശ്യം? എന്താ പണം എടുത്ത് കീസേന്ന് കൊടുക്കേണ്ട ആവശ്യം? അയാൾക്ക് എങ്ങനെ വന്നു? അയാളൊരു ഷോ ചെയ്യാൻ നോക്കി, അത് ആ ചെറുപ്പക്കാരൻ എതിർത്തു എന്നുള്ളതാണ്. 100% ആ ചെറുപ്പക്കാരൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ സംസാരിക്കുകയാണ്. ഇതുപോലുള്ള ആളുകളെ കയ്യേറ്റം ചെയ്തില്ലെങ്കിലും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ രീതിയിൽ അവരോട് പ്രതികരിക്കാനുള്ള മനസ്സ് കാണിക്കുക തന്നെ ചെയ്യണം.